ഭിന്നശേഷിക്കാരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരികയാണ് സർക്കാർ ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി. കേരളത്തിലെ എല്ലാ ജനവിഭാഗത്തെയും നവകേരള സൃഷ്ടിയുടെ ഭാഗമാക്കും. ഭിന്നശേഷിക്കാരുടെ സമഗ്ര വികസനം സമൂഹത്തിന്റെ പൊതു ഉത്തരവാദിത്തമാണെന്നും മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് മുഖാമുഖം പരിപാടിയിൽ പറഞ്ഞു. ഭിന്നശേഷിയുള്ളവർക്ക് കൂടി ഉപയോഗിക്കാൻ കഴിയുന്ന അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുകയായിരുന്നു. വിദ്യാഭ്യാസത്തിലും തൊഴിലിലും അവരുടെ പങ്കാളിത്തം ഉറപ്പാക്കുക. പരമാവധി ഇടങ്ങൾ ഭിന്നശേഷി സൗഹൃദമാക്കുക. ഇവയെല്ലാം ചെയ്തു വരുന്നത് ഈ കാഴ്ചപ്പാടിന്റെ ഭാഗമായിരുന്നു. കേരളത്തിലെ എല്ലാ സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളെയും കെട്ടിടങ്ങളെയും പാർക്കുകളെയും ഭിന്നശേഷി സൗഹൃദമാക്കി തീർക്കുന്നതിനുള്ള ബാക്ക് അപ്പ് ഫ്രീ കേരള പദ്ധതിയാണ് ഇതിൽ പ്രധാനം. 2000-ത്തിലധികം പൊതു കെട്ടിടങ്ങൾ ഇതിനകം തടസ്സരഹിതമായിട്ടുണ്ട്. വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ ഉൾപ്പെടെ ഭിന്നശേഷി സൗഹൃദമാക്കുകയായിരുന്നു.